എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സദ്യ എന്ന് പറയുമ്പോൾ ഓരോരുത്തർക്കും ഓരോ ഫേവറേറ്റ് ഐറ്റം ഉണ്ടാവുമല്ലോ. അപ്പം അതേപോലെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഐറ്റം ആണ് അവിയൽ. അപ്പോൾ അവിയലാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ആദ്യം നമ്മളിതിലേക്ക് എന്തൊക്കെ എടുത്താക്കണമെന്ന് നോക്കാം. ഞാനിതിലേക്ക് വേണ്ടി എടുത്തിട്ടുള്ളത് മുരിങ്ങക്കായ, മത്തങ്ങ, കുമ്പളങ്ങ, ചിരവക്കായ, പടവലങ്ങ, പിന്നെ പച്ചക്കായ, പിന്നെ ക്യാരറ്റ്, പച്ചപ്പയർ, പിന്നെ ചേന. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ആദ്യം നമുക്ക് തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ അങ്ങനെ വെജിറ്റബിൾസ് ഫുള്ള് നമ്മൾ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ആ കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് കഴുകിയെടുക്കാം. അടുത്തത് നമുക്ക് അരപ്പ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വലിയ തേങ്ങയാണെങ്കിൽ അതിൻ്റെ അരമുറി തേങ്ങ, പിന്നെ ചെറിയൊരു സ്പൂണിൽ നല്ല ജീരകം, കൊച്ചുള്ളിയാണ് എടുക്കേണ്ടത്, അതില്ലാത്ത കാരണം ചെറിയൊരു കഷ്ണം സബോള എടുത്തിട്ടുണ്ട്. പച്ചമുളകാണ് വേണ്ടതും, അതില്ലാത്ത കാരണം ചുവന്ന മുളകാണ് എടുത്തിരിക്കണം. ഇനി ഇത്രയും സാധനങ്ങൾ മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം. നല്ല പോലെ അരയേണ്ട ആവശ്യമില്ല. ഇനി അടുത്തത് നമ്മൾ അവിയൽ ഏത് പാത്രത്തിലാണോ വെക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ആ പാത്രം എടുത്തിട്ട് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ആ പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി അടുത്തത് അതിലോട്ട് അത്യാവശ്യം വലിയൊരു സ്പൂണിൽ ഒരു സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഒരു ചെറിയൊരു സ്പൂണിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ കഴുകുമ്പോൾ കുറച്ച് വെജിറ്റബിൾസ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, മത്തങ്ങയും ചിരവയ്ക്കൊക്കെ. അതങ്ങനെ മാറ്റി വെക്കേണ്ട ആവശ്യമില്ല, അതാണ് നമ്മൾ പറയുന്നത്. ആ വെജിറ്റബിൾസ് തിരിച്ച് ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുത്തു. അതിനുശേഷം ചെറിയൊരു കയ്യിൽ രണ്ട് കയ്യിൽ വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിൻ്റെ ഇതിൽ ഇട്ട് കൊടുത്ത് കൈകൊണ്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ മിക്സ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ വെജിറ്റബിൾസ് വേവാൻ വേണ്ടി വെള്ളമൊന്നും ഒഴിച്ച് കൊടുത്തിട്ടില്ല. വെള്ളമൊന്നും വേണ്ടി ഒഴിച്ച് കൊടുക്കരുത്, നമ്മൾ ആ വെളിച്ചെണ്ണ ഒഴിച്ചല്ലോ, അതിൽ കിടന്നിട്ടാണ് ഇത് വെന്ത് വരിക. അപ്പോൾ നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് കത്തിച്ച് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അടി പിടിക്കാൻ സാധ്യത ഉണ്ട്. അടച്ചു വെച്ചിട്ട് വേവിക്കാം. അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കൊന്ന് തുറന്നിട്ട് അതൊന്ന് കുടഞ്ഞിട്ട് കൊടുക്കണം. കയ്യിലോണ്ട് ഇളക്കി കഴിഞ്ഞാൽ നല്ലോണം ഉടയും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതേപോലെ ഇങ്ങനെ എടുത്ത് കുടഞ്ഞിട്ട് കൊടുക്കണം ഏറ്റവും നല്ലത്. തീ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുകയാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ അങ്ങനെ വെജിറ്റബിൾസ് എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ ചേനയാണ് എടുത്ത് നോക്കേണ്ടത്, കാരണം ചേനയാണ് അതിൽ ഏറ്റവും കൂടുതൽ വേവ് വരേണ്ട സാധനം. അപ്പോൾ ചേനയാണ് നിങ്ങൾ വെന്തോ എന്ന് ചെക്ക് ചെയ്ത് നോക്കേണ്ടത്. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തത് തേങ്ങയുടെ അരപ്പിട്ട് കൊടുക്കാം. നമ്മൾ ഒട്ടും വെള്ളമില്ലാതെയാണ് തേങ്ങ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ടത്. പേസ്റ്റ് പോലെ ആക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി. തേങ്ങയുടെ അരപ്പിട്ട് കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കയ്യിലോണ്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ എനിക്കിവിടെ അവിയൽ നല്ല ഡ്രൈ ആണ് തോന്നിയപ്പോൾ ഞാൻ കുറച്ച് വെള്ളം തളിച്ചു കൊടുത്തു. നിങ്ങൾക്ക് അങ്ങനെ ചേർക്കണമെന്ന് ആവശ്യമില്ല, നിങ്ങൾക്ക് ഡ്രൈ ആണ് തോന്നുകയാണെങ്കിൽ മാത്രം വെള്ളം തളിച്ചു കൊടുത്താൽ മതി. നമ്മളിട്ട് കൊടുത്ത തേങ്ങയുടെ അരപ്പ് വെജിറ്റബിൾസിൽ ശരിക്കൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ചതിനോടി ഒന്ന് വേവിച്ചു കൊടുക്കണം. അങ്ങനെ തേങ്ങയുടെ അരപ്പിൻ്റെയും ആ പച്ചച്ചുവയൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്കിനി തൈരിട്ട് കൊടുക്കാം. അര ഗ്ലാസ് തൈരാണ് ഞാനിലേക്ക് ഒഴിച്ചിട്ടുള്ളത്. തൈര് ഒഴിച്ചു കൊടുത്തതിന് ശേഷം കയ്യിൽ വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കയ്യിൽ വെച്ച് ഇളക്കി കൊടുക്കുമ്പോൾ എപ്പോഴും വെജിറ്റബിൾസ് ഉടഞ്ഞു പോകാതെ നോക്കണം. തൈര് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്ന് ചൂടായി കഴിഞ്ഞാൽ രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം, കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിനുശേഷം സ്റ്റൗ ഓഫ് ചെയ്തിട്ട് അടച്ചു വയ്ക്കാം. അപ്പോൾ അങ്ങനെ ചൂടാറി കഴിഞ്ഞാൽ നമുക്കൊരു ബൗളിലോട്ട് മാറ്റാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമ്മളൊരു അവിയൽ ഉണ്ടാക്കി. നിങ്ങളിതൊരു അവിയൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ സദ്യയിൽ എൻ്റെ ഫേവറേറ്റ് ആയിട്ട് അവിയലാന്ന് ഞാൻ പറഞ്ഞു. നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ട് എന്താണെന്ന് കമൻറ്റിലൊന്ന് പറയണേ. അടുത്ത വീഡിയോയിട്ട് പിന്നെ കാണാം.